ആളൊരു മുസ്ലിം ആണ് കണ്ടാ നല്ല സൂഫി വേരിയന്റ് ആയിട്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കളവ് പറഞ്ഞു ഇല്ല ഇവിടെ ഗൂഗിൾ പേ ഇല്ല മുരുദ്വേശ്വരിൽ വെച്ചുകൊണ്ട് നമ്മളെ വ്യത്യസ്തമായിട്ടൊന്ന് പറ്റിക്കാൻ നോക്കിട്ടാ നമ്മളെ രണ്ട് പയ്യന്മാരെ ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ ഉത്തര കന്നഡ ജില്ലയിലെ ഒരു പട്ടണമാണ് മുരുദ്വേശ്വർ. ബഡ്കലിൽ നിന്ന് 13 കിലോമീറ്ററും സിർസിയിൽ നിന്ന് 108 കിലോമീറ്ററും അകലെയാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവപ്രതിമയ്ക്ക് പേരുകേട്ട ഈ പട്ടണം അറബിക്കടലിൻ്റെ തീരത്താണ്. മുരുദ്വേശ്വര ക്ഷേത്രത്തിനും പ്രസിദ്ധമാണ് ഈ പട്ടണത്തിന്. മംഗലാപുരം മുംബൈ കൊങ്കൺ റെയിൽവേ റൂട്ടിൽ ഒരു റെയിൽവേ സ്റ്റേഷനും ഇവിടെയുണ്ട്. ഇടത് ഭാഗത്ത് ഇതാ ഹാർബറാണ്. ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന വലിയ മുരുദ്വേശ്വർ ക്ഷേത്രം. മുരുദ്വേശ്വർ എന്ന പേരിൻ്റെ ഉത്ഭവം രാമായണ കാലഘട്ടത്തിലാണ്. ഹിന്ദുദേവന്മാർ അമർത്യതയും അജയ്യതയും നേടിയത് ആത്മലിംഗം എന്ന ദിവ്യലിംഗത്തെ ആരാധിച്ചുകൊണ്ടാണ്. ലങ്കരാജാവായ രാവണൻ ആത്മലിംഗം അഥവാ ശിവൻ്റെ ആത്മാവ് നേടി അമർത്യത കൈവരിക്കാൻ ആഗ്രഹിച്ചു. ആത്മലിംഗം ശിവൻ്റേതായതിനാൽ രാവണൻ ശിവനെ ഭക്തിയോടെ ആരാധിച്ചു. അവൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശിവൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. രാവണൻ ആത്മലിംഗം ചോദിച്ചു. ശിവൻ ലങ്കയിൽ എത്തുന്നതിന് മുമ്പ് ഒരിക്കലും ഭൂമിയിൽ വയ്ക്കരുതെന്ന വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് വരം നൽകാൻ സമ്മതിച്ചു. ആത്മലിംഗം എപ്പോഴെങ്കിലും നിലത്ത് സ്ഥാപിച്ചിരുന്നുവെങ്കിൽ അത് ചലിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ വരുമ്പോഴാ ഇടത് ഭാഗത്തായിട്ടാണ് ചെരുപ്പ് വെക്കണ ഏരിയ കേട്ടോ. ഇവിടെ പേ ചെയ്തുകൊണ്ടാണ് ചെരുപ്പ് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ പേ ചെയ്യണം. ഇതിൻ്റെ ചെരുപ്പിൻ്റെ അവസ്ഥയൊക്കെ നോക്കി. ഈ ചെരുപ്പിനൊക്കെ പൈസ കൊടുക്കാറിന് ആകെ 20 റുപ്യേൻ്റെ ചെരുപ്പാണ്. ആ 20 റുപ്യേൻ്റെ ചെരുപ്പിന് 1 ഫുട് വേറെ ഹൗ മച്ച് ആണ് 1 ഫുട്? 5 റുപ്പീസ്. ഓ കുഴപ്പമില്ല. അപ്പോ 20 റുപ്യേന്റെ ചെരുപ്പിന് 25 റുപ്യായി. എൻട്രിയിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വരണ്ട കേട്ടോ. ഇടത് ഭാഗത്തിലൂടെ പോവാ. സ്വാമി ശരണം. ഇവിടെ ഇങ്ങനെ ഇതിലെ കയറിയിട്ട് എന്ത് ചെയ്യണം? മഠോബാർ ശ്രീ മുരുദ്വേശ്വര ദേവ. ഓ പുളി കേട്ടോ. ഇതിൻ്റെ ഒരു ഓറഞ്ച് അരിയിട്ട് ഇതാ അൽപുള്ളിയായിട്ടുള്ള ഏരിയ. എല്ലാ ആളുകളുണ്ട് കേട്ടോ. 140 വിൻഡോകൾ ഉണ്ട് കേട്ടോ. ഇതിന് കവാടങ്ങൾ, അതായത് അകത്ത് നിന്ന് പുറത്ത് നോക്കാനുള്ള 140 വിൻഡോകളുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് 53, സൈഡുകളിൽ വശങ്ങളിലായിട്ട് 17 ആണുള്ളത് കേട്ടോ. എന്താ അതിൻ്റെ ഒരു കൊത്തുപണിയും കാര്യങ്ങളൊക്കെ നാരകം. അപ്പോൾ നമ്മളിതാ മഹത്തോബാർ ശ്രീ മുരുദ്വേശ്വര ദേവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ടാണ് നമ്മൾ എന്തിനുണ്ട് കവറാവേണ്ടത്. അപ്പോൾ ഇവിടെ ഇതാ ഇതിൻ്റെ തീർത്ഥം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ശ്രീ ആഞ്ജനേയ ദേവർ, ശ്രീ ആഞ്ജനേയ ദേവരുടെ ഒരു നടയാണിത്. അതുപോലെ തന്നെ ഇവിടെ ഇതാ ഒരുപാട് നടകളുണ്ട് കേട്ടോ. ശ്രീ സുബ്രഹ്മണ്യദേവ് നടയാണിത്. ഓക്കെ, ഗോൾഡൻ ചാരിറ്റി. അന്നിതങ്ങനെ പോവാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകണം. വൈദ്യങ്ങളാണ് കേട്ടോ, കൊത്തി വെച്ചിട്ട് ഈ വൈദ്യങ്ങളാണ്. ഹിസ്റ്ററി നമുക്ക് അറിയണില്ല, ചോദിച്ചാൽ നമ്മുടെ ഗൈഡും കിട്ടുന്നില്ല. ഏതായാലും ഗൂഗിൾ നോക്കിയിട്ടുള്ള ഹിസ്റ്ററി നമ്മൾ നോക്കിനു. അടിപൊളി. ഇവിടെ പഴയകാലം പല്ലക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കുള്ളതാണ് അല്ല, വലിയവർ തന്നെയാണ്. പഴയ പല്ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ്ടാ പല്ലക്ക്. ഓ എന്താ അല്ലേ. പിന്നെ ഇവിടെ ഇതാ
ഉണ്ടാക്കി വെച്ച ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ശില്പങ്ങളൊക്കെ വരുന്നത്. ഗണപതി ഉണ്ട്, ശിവനുണ്ട്, കൃഷ്ണനുണ്ട്. ശ്രീ നവാഗ്രഹ ദേവാണിത്. ഇവിടെ ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതിലൂടെ അങ്ങനെ പോവാം. മഹാട്ടോബാർ ശ്രീ മുരുദേശ്വര ദേവന്റെ അവിടെ ഇറങ്ങി അവിടുന്ന് ഇതാ നമ്മളിതാ ഇതാ ഫ്രണ്ടിൽ തന്നെ കേട്ടോ. ഈ ഫ്രണ്ടേജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, ഏയ് ഇന്ത്യടാ ഇവിടെ നിന്നൊരു ക്യാം എടുത്ത് ഒഴിവാക്കാൻ തോന്നുന്നില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മുന്നിലോട്ട് തന്നെ പോകണം കേട്ടോ. അല്ല സോറി, ഇവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങണം. പുറത്ത് ഇറങ്ങുമ്പോൾ ഇടത് ഭാഗത്താണ് ആക്സസ്, വലത് ഭാഗത്ത് കേട്ടോ. വലത് ഭാഗത്ത് കരിവീരൻ്റെ മുന്നിലൂടെ ഒരു ആക്സസ് ഉണ്ട്. അപ്പം ഈ കരിവീരൻ്റെ മുന്നിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണേ, മുകളിലോട്ട് കയറാൻ പോവാണ്. ഓ ലോർഡ് ശിവ. അടിപൊളി അടിപൊളി. ഇന്ത്യയിലെ രണ്ടാമത്തതാണ് ഇത്. ലോർഡ് ശിവന്റെ അടുത്തേക്കുള്ള വഴി എന്ത് ചെയ്തിരുന്നു, ഇവിടെ ക്ലോസ് ആണല്ലോ. ഈ തീ വൈക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു പോകണം. പ്രസാദും കാര്യങ്ങളും പൈസ എടുക്കണം കേട്ടോ. സേവ് ലിസ്റ്റ് ഇതാണ് പൂജാകർമ്മങ്ങളുടെ ഒക്കെ ലിസ്റ്റിലാണ്. എവിടെയാണ് പ്രസാദമൊക്കെ വാങ്ങട്ടോ, പ്രസാദം സേവ് കൊണ്ട്. ഒരു പ്രസാദം വാങ്ങിയാലും യൂറോപ്പിക്ക്. ഒരുപാട് ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂബ ഡൈവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ അതിനൊന്നും നിൽക്കണില്ല. ദുഡ് മണി കാശ് കാശ് ഇല്ല. അപ്പോൾ ഇതാ ഇവിടെയാണ് അതിൻ്റെ ഇതൊക്കെ ഉള്ളത് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. നമ്മളെന്ത് ചെയ്യാൻ പോണേ, ലോർഡ് ശിവൻ്റെ അടുത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ. ഇതീ കൂടെ തന്നെ ഇറങ്ങണം. അവിടെ ഉള്ള ആക്സസ് അടച്ചു വെച്ചിട്ടുണ്ട്. വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ്, അതുകൊണ്ടാണ് തണ്ണിലിങ്ങനെ വെട്ടി തിളങ്ങാണ്ടില്ലേ. അതുപോലെ തന്നെ ഇതാ ലോർഡ് ശിവ അവിടെ വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ വലത് ഭാഗത്ത് വന്നിട്ട് ബീച്ചാണ് കേട്ടോ, ബീച്ച് സൈഡ്. യാ മോനെ ആക്ടിവിറ്റീസുകളൊക്കെ നോക്കി നിങ്ങൾ. സ്പീഡ് ബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ ബബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഓ മോനെ ആ തലക്കിലൊക്കെ അതാ ബോട്ടിങ്. ഓ എന്തെല്ലാം മിസ്സിങ് ആണോ. കാശ് വേണം, വെറുതെ പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല. വെറുതെ ഇറങ്ങിയതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. പ്രാക്ടീസ് പ്രാക്ടിക്കലി ഉണ്ടാവില്ല. ആണ്ടാ പാവം നോക്ക് കുത്തിയായി നോക്കുന്നു. കൈത്തറിയായിട്ട്, ഹാൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കൈത്തറിയായിട്ട് ഉണ്ടാക്കിയതാ. ഇവിടെ ഒരുപാട് ഗണേശ സ്തൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു മാഡത്തിൻ്റെതാണ് ഈ ഷോപ്പ്. പെർമിഷൻ ചോദിച്ചെടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവാണേ, വീണ്ടും അങ്ങനെ മുന്നോട്ട് പോവാണിതാ. നമ്മൾ ചതിക്കൂല എന്നുള്ള വിശ്വാസത്തിന് ചെരുപ്പോട് ഊരി വെച്ച് അവിടുന്ന് നമ്മൾ അറിയാതെ എടുത്തു പോകുന്നു. അതാ ബൈച്ച് കേട്ടോ. ഇനി ആർ എൻ സി റെസിഡൻസ് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ബീച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്നൊക്കെ വ്യൂ എന്ന് പറഞ്ഞാൽ മാരകമാണ്. നമുക്കൊന്ന് പോയി എടുത്തോക്കാം. അങ്ങനെ മുകളിലോട്ട് പോകണം കേട്ടോ. ഈ സംഭവം അറിഞ്ഞ മഹാവിഷ്ണു ആത്മലിംഗം കൊണ്ട് രാവണന് അമർത്യത്വം ലഭിക്കുമെന്നും ഭൂമിയിൽ നാശം വിതയ്ക്കുമെന്നും മനസ്സിലാക്കി. അദ്ദേഹം ഗണേശനെ സമീപിച്ച് ആത്മലിംഗം ലങ്കയിലെത്തുന്നത് തടയണമെന്ന് അഭ്യർത്ഥിച്ചു. എല്ലാ വൈകുന്നേരങ്ങളിലും മുടങ്ങാതെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തുന്ന രാവണൻ വളരെ സമർപ്പിതനായ വ്യക്തിയാണെന്ന് ഗണേശന് അറിയാമായിരുന്നു. ഈ വസ്തുത പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിക്കുകയും രാവണനിൽ നിന്ന് ആത്മലിംഗം കണ്ടുകെട്ടാനുള്ള പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. നമ്മളിതാ അവിടുന്ന് കയറി പോന്നിട്ടോ, അടിയിൽ നിന്ന് കയറി പോന്നിട്ട് ഇവിടെ എത്തി. ഇവിടെ ഇതേമാർക്കൊരു ഡെസ്റ്റിനേഷനാണ്. ഇവിടെ നിന്ന് ഇനി ഇതേമാർക്ക് എന്ത് ചെയ്യണ്ടേ, അടുത്തൊരു സ്റ്റെപ്പ് കയറാണ്ട് കേട്ടോ. ഓ ഒരുപാട് പടികളുണ്ട്, പടികൾ ഞാൻ എണ്ണിയിട്ടില്ല. രാവണൻ ഗോകർണത്തിനടുത്തെത്തിയപ്പോൾ വിഷ്ണു സന്ധ്യയുടെ ഭാവം നൽകാനായി സൂര്യനെ മോഹിച്ചു. രാവണനെ ഇപ്പോൾ തൻ്റെ സായാഹന ചടങ്ങുകൾ നടത്തേണ്ടി വന്നു. പക്ഷേ അവൻ്റെ കൈകളിൽ ആത്മലിംഗമുള്ളതിനാൽ തൻ്റെ ആചാരങ്ങൾ ചെയ്യാൻ കഴിയാതെ വിഷമിച്ചു. ഈ സമയം ഒരു ബ്രാഹ്മണബാലൻ്റെ വേഷത്തിൽ ഗണേശൻ അവനെ എതിരേറ്റു. തൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതുവരെ
ആത്മലിംഗം കൈവശം വയ്ക്കാൻ രാവണൻ അഭ്യർത്ഥിക്കുകയും അത് നിലത്ത് വയ്ക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. താൻ രാവണനെ 3 പ്രാവശ്യം വിളിക്കുമെന്നും അതിനുള്ളിൽ രാവണൻ തിരിച്ചെത്തിയില്ലെങ്കിൽ ആത്മലിംഗം നിലത്ത് പ്രതിഷ്ഠിക്കുമെന്നും ഗണേശൻ അവനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. കൈലാസ കേവ് സെൻ്ററാണ്ടത്. ഇതിലൂടെ കയറാൻ പറ്റുമോ? ഇത് അടിയിൽ നിന്ന് പാസും കാര്യങ്ങളൊക്കെ എടുക്കണോ? നമ്മളൊരുപാട് പൈസൻ്റെ കാര്യം മിസ്സാക്കിയാണ് പോണത്. ദുഡ് മണി കാശ് കാശ് ഇവിടെ യാ മോനെ ഞാനെ എന്തോലെ ഉണ്ടാക്കി ശില്പം അതിലും വലിയ ആളേക്കാരല്ലോ. ഇതിൻ്റെ ഐറ്റ് കണ്ടങ്ങള് സിമെൻ്റാണ്, ഫുൾ സിമെൻ്റാണ്. ഓ മോനെ നാഗത്തിൻ്റെ ഒക്കെ വലിപ്പിൻ്റെ ഒരു ബീച്ച് വ്യൂ ഒക്കെ ഉണ്ടല്ലോ. ഒന്നും രക്ഷയില്ലാത്ത ആത്മീയ ഭൂമി. ഗണേശൻ ആത്മലിംഗം നിലത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്ന് രാവണൻ തിരിച്ചെത്തി. അപ്പോൾ വിഷ്ണു തൻ്റെ ബ്രഹ്മം നീക്കി. വീണ്ടും പകൽ വെളിച്ചമായി. താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ രാവണൻ ലിംഗത്തെ വേരോടെ പിഴുതെറിയാൻ ശ്രമിച്ചു. രാവണൻ്റെ ബലത്തിൽ ചില കഷ്ണങ്ങൾ ചിതറിപ്പോയി. ലിംഗത്തിൻ്റെ തലയിൽ നിന്നുള്ള ഇന്നത്തെ സൂറത്തുകളിൽ വീണതായി പറയപ്പെടുന്നു. പ്രസിദ്ധമായ സദാശിവക്ഷേത്രം ആ ലിംഗത്തിന് ചുറ്റുമാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. തുടർന്ന് അദ്ദേഹം ആത്മലിംഗത്തിൻ്റെ ആവരണം നശിപ്പിക്കാൻ തീരുമാനിക്കുകയും അത് മൂടിയിരുന്ന കേസ് 37 കിലോമീറ്റർ അകലെയുള്ള സജേശ്വർ എന്ന സ്ഥലത്തേക്ക് എറിയുകയും ചെയ്തു. തുടർന്ന് കേസിൻ്റെ മൂടി ഗുണേശ്വർ എന്ന സ്ഥലത്തേക്ക് എറിഞ്ഞു. ഇപ്പോൾ ഗുണവന്ദേ എന്ന് പറയുന്ന സ്ഥലം 16-19 കിലോമീറ്റർ അകലെയുള്ള ധാരേശ്വറും ഒടുവിൽ ആത്മലിംഗത്തെ പൊതിഞ്ഞ തുണി അദ്ദേഹം കണ്ടു. ഗിരിയിലെ കന്തുങ്ക കുന്ന് മൃദേശ്വർ എന്ന സ്ഥലത്തേക്ക് എറിഞ്ഞു. മൃദേശ്വറിനെ മുർദേശ്വർ എന്ന് പുനർനാമകരണം ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി. ഒരുപാട് ഹിസ്റ്ററി നമ്മൾ ആളുകളോട് ചോദിച്ചു നോക്കി, ആർക്കും എന്തില്ല, കൃത്യമായിട്ട് പറയാൻ അറിയുന്നില്ല. അപ്പം നമ്മൾ ഗൂഗിൾ നോക്കിയതാണ്. തെറ്റുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. ഓ ഒറിജിനൽ രഥം കാര്യങ്ങളൊക്കെ ഉണ്ട്, പരിപാടിക്ക് എടുക്കണ രഥട്ടോ. ശ്രീ ശനേശ്വര ഇത് കാക്കയാണല്ലോ. കൃത്യമായ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ ഒരാളുമാണ്. അതെ, അത് ലോക്ക് ചെയ്ത് വെച്ച കണ്ടങ്ങള് അതൊരു കാണേണ്ട സിസ്റ്റം തന്നെയാണ്. അടിപൊളിയായിട്ട് ലോക്ക് ചെയ്ത് വെച്ച കണ്ടങ്ങൾ രണ്ട് വടി അപ്പുറപ്പുറം വെച്ചാണ്. രണ്ട് ടയറിനും ലോക്ക് അടിച്ചാ പൊളി. രഥത്തുമ്പോൾ കയറാൻ പറ്റുമോ അറിയില്ല. കയറാതെ ഫോട്ടോ എടുത്തിട്ടിപ്പോൾ എന്താ? വെരി നൈസ്. ആ രഥം ഇങ്ങനെ ഇതാ കടൽ നോക്കി ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ നമ്മൾ ശിവക്ഷേത്രത്തിൽ നിന്ന് എന്താണ് ഇറങ്ങാണ്ട്. പക്ഷേ നമുക്ക് ഹിസ്റ്ററി ഇതുവരെ ആയിട്ട് ചോദിച്ചിട്ട് ആരും പറഞ്ഞില്ല, ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഐതിഹ്യങ്ങളൊക്കെ ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ വാച്ച് പഠിച്ച് മനസ്സിലാക്കി വന്നുകൊണ്ട്, പക്ഷേ അത് പിന്നെ തെറ്റോ തെറ്റ് സംഭവിക്കാൻ സാധ്യത ഉണ്ട് വെച്ചിട്ടാണ് നമ്മളെന്തെയ്യാത്തത്, അതന്നെ വായിച്ചാത്തത്. അപ്പോൾ ഏതായാലും കൂടിയിട്ട് നോക്കട്ടെ, ഏതെങ്കിലും സ്വാമിജികളെ കിട്ടുമോ നോക്കട്ടെ. അവരോട് ചോദിച്ചിട്ട് എന്ത് ചെയ്യണം, ഹിസ്റ്ററി ചോദിക്കണം. ഇതിന് കയറിയിട്ടോ? ലിഫ്റ്റിൽ വെറും 9 ആൾക്ക് ആക്സിഡൻറ്റ് ഉള്ളൂ കേട്ടോ. 9 ആളുകൾക്കേ ഉള്ളൂ. ചെറിയ ലിഫ്റ്റാണ്, അപ്പോൾ തിരക്കില്ലാത്ത നേരം നോക്കി വരിക. മറ്റേത് ഭയങ്കരമായിട്ട് ക്യൂ നിൽക്കേണ്ടി വരും. ലിഫ്റ്റിൽ നിന്ന് വലത് കാല് വെച്ച് മുന്നോട്ട് ഇറങ്ങുമ്പോൾ കാണുന്നത് സസ്പെൻസ് എന്താല്ലേ ആ സാഗരവും കാര്യങ്ങളൊക്കെ മൃദേശം വെച്ചിട്ട് നമുക്ക് മലയാളി ഫാമിലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാസർഗോഡാണ്. ആദ്യോഗിൻ്റെ ഒരുപാട് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷനുള്ള ഒരു ഷോപ്പാണിത്. ഇതിൻ്റെ വ്യത്യസ്തമായ കളറിലുള്ള പ്രതിമകൾ നമുക്ക് ഏറ്റവും ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള രസം തോന്നിയിട്ടോ.
യാ മോനെ അൽപൊളിയല്ലേ, അൽപൊളിയാണ് അൽപൊളി ബീച്ച്. ഇതാ ഓ അല്ല നല്ല പീസ് മൈൻഡാക്കാറുണ്ട് ഇവിടെ. ഫുൾ ടൈം കാമ കൂളാണ്, കൊട്ടം വെയിലാണെങ്കിലും കൂടിയിട്ട് അടിപൊളി. ഇവിടെ രണ്ട് നമ്മളെ കുതിരകളുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പയ്യന്മാരാണ്. അടിപൊളി മണ്ണെടുക്കാത്ത പീസാണ് കേട്ടോ. പിന്നെ ആ ഇത് നമ്മളത് മാത്രല്ല, എല്ലാ കുതിരകളും ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് നിക്കട്ടോ. തലാത്തിക്കൊണ്ട് കൊട്ടം വെയിലല്ലേ. ഭയ്യ ഹൗ മച്ച് പ്രൈസ്? 100 രൂപ. 100 രൂപ മലയാളം മാലും 100. കിത്ന കിലോമീറ്റർ? 200 മീറ്റർ. ഓ 200 മീറ്ററിന് 100 രൂപ വാങ്ങണം കേട്ടോ. ഓ ഇസ്ക നാം ക്യാ ഗോഡാ സെ? സുൽത്താൻ. ഉസ്കാ ബാദൽ. ബാദൽ, ബാദൽ കോമൺ ആയിട്ട് വരുന്ന പേരാണ് അല്ലേ. ബാദൽ, ബാദലിന്റെ അർത്ഥം എന്താ? ബാദൽ ഇംഗ്ലീഷ് മീനിങ്, മീനിങ് ഗ്രിൽഡ് ആണ്. മുരുദ്വേശ്വറിൽ വെച്ചുകൊണ്ട് നമ്മളെ വ്യത്യസ്തമായിട്ടൊന്ന് പറ്റിക്കാൻ നോക്കിട്ടാ നമ്മളെ രണ്ട് പയ്യന്മാരെ. എന്താ പറഞ്ഞ വെച്ചാല് ഇതാ നമ്മളെ സുൽത്താൻ ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ ബാദലുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു നമ്മളെ കുതിരക്ക് ലാഡിനടിച്ചു തരുമോന്ന്. അപ്പോ 1 കാലിന് 1000, 2 കാലിന് 2000, 3 കാൽ 3000, 4 കാൽ 4000. ഏതാ ഓൻ, ഓൻ ലോകം കാണാത്താണല്ലോ, നമ്മളൊന്നും കാണാത്ത ആൾക്കാരാ. മാണ്ട മുത്തേ മാണ്ട, ഇവ കെട്ടിയസ്ഥിതിക്ക് ചാമ്പാൻ നോക്കാണ്. എന്താല്ലേ മനുഷ്യന്മാര്, വ്യത്യസ്ത ജാതി മനുഷ്യന്മാര്, ജാതിയല്ല സോറി, വ്യത്യസ്ത ഇനം മനുഷ്യന്മാരാണ്. കിട്ടണ നേരം വെച്ച് ചാമ്പ. നമ്മളിന്നലെ ഇതേമാർക്ക് ഒരു ഹോട്ടലിൽ കയറിട്ടോ, പറയാതിരിക്കാൻ വയ്യ, ഒരു ഹോട്ടലിൽ കയറി എവിടെ ബടുക്കൽ വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ പൈസ തരൂലെന്ന് എന്താ വിചാരിച്ചിട്ട് അറിയില്ല, ഗൂഗിൾ പേ ഉണ്ട് വെച്ചു, ഗൂഗിൾ പേ ഇല്ല. ആളൊരു മുസ്ലിമാണ്, കണ്ടാൽ നല്ല സൂഫി വേരിയൻ്റ് ആയിട്ട് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളവ് പറഞ്ഞു ഇല്ല ഇവിടെ ഗൂഗിൾ പേ ഇല്ല. വീണ്ടും നമ്മൾ ചോദിച്ചു, നമ്മൾ പരിചയ പൈസ ഇല്ല, വേറൊരു നിർവാഹമില്ല, നമുക്ക് ഗൂഗിൾ പേ ഉള്ള പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയും കൊടുക്കാൻ നോക്കിയാ. അപ്പോൾ എന്താ പറഞ്ഞേ, ഇല്ല ഇവിടെ ഗൂഗിൾ പേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ സ്റ്റാഫ് ഉണ്ട്, നിങ്ങളുടെ കയ്യിലെങ്കിലും ഉണ്ടോ ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ ഞാൻ പൈസ തരാമെന്നുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടോ? കോമൺ ആയിട്ട് ഈ ഒരു കാലത്ത് എല്ലായിടത്തും ഗൂഗിൾ പേ ഉണ്ടാവും. അപ്പോൾ അതാ ഇല്ലായിരുന്നു. ഏതായാലും കൂടിയിട്ട് എന്ത് ചെയ്തു, അവസാനം ഗൂഗിൾ പേ ഉള്ളൊന്ന് എടുത്ത് തരുന്നുണ്ട്. അതാണ് അവസ്ഥ. ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടണ നേരം വെച്ച് ചാമ്പൂട്ടോ നോയിക്കാണ്ടി. ഇതാ കാറ്റാ, നമ്മളിത് കാണാത്തതാണ് ഭായി. ഈ ടൂറിസ്റ്റ് പ്ലേസിലെ കൊള്ളലാഭം ഭയങ്കര നഷ്ടാട്ടോ. പൈസ ഇല്ലാത്തവർക്കൊക്കെ 40 രൂപേൻ്റെന് 50 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ട അവസ്ഥ. എന്താ അവസ്ഥ, 1500 രൂപയാണ് വേണം ഇവിടെ വന്നിട്ട് പോകണമെങ്കിൽ, 1 കിലോമീറ്റർ അപ്പുറത്തൊന്നും കണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 50 രൂപ കൊടുത്തത്, ഇവിടെ നിന്ന് അങ്ങോട്ട് 70 രൂപയാണ്. അവസ്ഥകൾ അങ്ങനെയാണ്, പൈസ ഇല്ലാതെ യാത്ര ഒരിക്കലും നടക്കൂല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നടക്കണം, നടക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ടയേർഡാണ്. സംഗതി കുറച്ചേ ഉള്ളൂ, 2-3 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ അത് നടക്കുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ടയേർഡ് ആവണേ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനിയും നടക്കേണ്ട പരിപാടി, ഇങ്ങനെ ഉണ്ടാവുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ ടയേർഡാവും. അങ്ങനെ എന്ത് ചെയ്താണ്, ഇച്ചേക്ക് ഇച്ചേക്കിങ് ഒന്നുമില്ലല്ലോ. സീതാ സീതാ അടിപൊളി കേട്ടോ മുരുദ്വേശ്വര ടെമ്പിള്, അടിപൊളി ഒന്നുമില്ല. എല്ലാ ആളുകളും ഒന്ന് വരിക, ഇന്ത്യയിലെ 2-ാമത്തെ സ്ഥാപനം സ്തൂപാട്ടോ, ലാർജസ്റ്റ് സ്തൂപങ്ങളിൽ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന 2-ാമത്തേതാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാ ആളുകളും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.